ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ തന്നെ അറിയുന്നവർ കുറവാണ്. എങ്ങനെയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂറ്റണ്ടേ? ഇന്ന് അധികവും നീട്ടുന്നില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ അറിയില്ല, ഞാൻ സാധാരണ ശ്രദ്ധിക്കലുണ്ട്. പ്രത്യേകിച്ചും ഇങ്ങനെ ചില സഹിയാവോ മൂലാമാറുണ്ട്, ചോദിച്ചു. എന്റെ സ്വന്തം പറയുന്നതല്ല. ഇന്ന് അങ്ങനെ ഒരു ഒരു രസമായി പോയി. ഒരു 10-50 കൊല്ലത്തിന്റെ മനുഷ്യന് ഇവിടെ ഉണ്ടെങ്കിൽ ആലിമാവണമെന്നില്ല. ജാഹിലായാലും പിടിച്ചു ചോദിക്കും ഇതെന്തുടോ നിന്റെ. ഞാൻ പറഞ്ഞ മനസ്സിലാണോ? അല്ലാഹു അല്ലാഹു ഇതാണ് വാക്ക്. അല്ലാഹു രണ്ടാമത്തെ രാമന് അല്പം നീട്ടണം. പക്ഷെ അവിടെ നീട്ടേണ്ട അലിഫ് എഴുതിയിട്ടില്ല. അത് എഴുത്തിന്റെ കായികയാണ്, എഴുതാൻ പാടില്ല. അത് കാരണം അല്ലാത്ത് അമുസ്ലിമീങ്ങൾക്ക് അല്ലാത്ത് എന്ന് പറയുന്ന ഒരു ബിംബമുണ്ട്. പറഞ്ഞതുപോലെ അല്ലാത്തി, ഈ അല്ലാത്തി എഴുതുമ്പോ അരിഫ് രണ്ട് ലാമ് പിന്നൊരു അരിഫ് പിന്നൊരു ത. അല്ലാഹു എഴുതുമ്പോഴൊക്കെ അരിഫ് രണ്ട് ലാമ് പിന്നെന്തുല്ല പിന്നെ ഹ, അത് രണ്ടും എഴുത്ത് ഒരുപോലെയായി പോകുന്നുണ്ട്. ആടെ അലിഫ് എഴുതിയാല് ആ ഒരുപോലെ ആകുന്നതിന് വേണ്ടിയാണ് അള്ളാഹുവിന്റെ അലിഫിനെ എഴുത്തിൽ കളഞ്ഞത്. തലഫുദിൽ കളയാൻ പറ്റൂല. ഫുഖഹാടെ വിരിക്കുന്നു അള്ളാഹി എന്നതിന്റെ അലിഫിനെ കളയപ്പെട്ടാൽ ലം തൻഅഖിദിൽ യമീനു, സത്യം ചെയ്താല് സത്യാവൂല. നിസ്കാരം സഹിയാവൂല. ഈ മനുഷ്യൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുണ്ടല്ലോ തഹിയാത്തിൽ, ആടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹിയാവൂ. അരിവതില്ലടോ. രണ്ടാമത്തെ ലാമിന്റെ ശേഷമുള്ള അരിഫിനെ നീ ഉച്ചാരണത്തിൽ കളഞ്ഞിട്ടുണ്ട്. അത് ഹായിനിക്ക് വമ്മ് ചെയ്യുന്ന അവസരത്തിൽ തവഴിയായ മത്ത് വേണം. ആ പണ്ടേ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചില്ലേ, സ്കൂളിൽ പോയിട്ട് ആ ആ രണ്ടാമത്തെ ആ ഇല്ലേ, അതൊരു നീട്ടലുണ്ട്. അതെ എനിക്ക് ആ നീട്ടുന്ന സാധനാണിത്. അല്ലാഹു അല്ലാഹു എന്നാണ് ആ രാമനെ വണ്ണാക്കിയത്. ഇനി അല്ലാഹു എന്ന് പറഞ്ഞാൽ എന്തും മോശാവൂല. ഒരാളാണ് എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് വാങ്ങ് കൊടുക്കുന്നു, എന്താ മോശം? തഫ്സീറിനെ വിട്ടു, ാക്കുന്നില്ലേ ബില്ലാഹി എന്ന് പറയുമ്പോ, പിന്നെ അള്ളാഹു എന്ന് പറയുമ്പോ തർക്കിക്കാക്കിയാൽ എന്താ മോശമുള്ള? പക്ഷെ അത് ശൈലി മാറി, തജ്വീദിന്റെ ആൾക്കാർ പറഞ്ഞ ശൈലി മാറി. അപ്പൊ ഏതായാലും ഇത് വളരെ ശ്രദ്ധിക്കണം. ഇന്നത്തെ വയത് കൊണ്ട് ഇവിടെ കൊറേ തങ്ങളും പറഞ്ഞു, പിന്നെ നമ്മുടെ സ്വാഗതവും പറഞ്ഞു, മറ്റാളും പറഞ്ഞു ഉസ്താദിന്റെ അതായത് ഫിഖ് വലക്കേതല്ലോ. ഞാൻ വേറെതോ കുറ്റം പറയുന്നതല്ല, കുറ്റം പറയാൻ പാടില്ല. പക്ഷെ അതെന്തെങ്കിലും ന്യായപ്പെടെങ്കിലും എന്നിട്ട് മസ്സര പറഞ്ഞിട്ടുണ്ടാവും, ഈ മസ്സര പഠിക്കണം, ഇത് വളരെ ശ്രദ്ധിക്കണം, ഇത് വ്യാപകമായ രോഗമായിട്ടുണ്ട്. തങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ അറിയില്ല. ഇന്നും കൂടി ഞാൻ ഹദാദിനെ കേട്ടത് അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 അല്ലാഹ് മദ്ദില്ല, മദ്ദ് കൂട്ടിയിട്ടേ ഇല്ല. അതൊരിങ്ങനെ രസായിട്ട് ഒരു രസായിട്ടൊക്കെ ആരോടും പറഞ്ഞങ്ങനെ സ്വീകരിക്കുന്നുമില്ല. ഞാൻ ഒരു മൈലാരോട് പറഞ്ഞു നോക്കി, അയാള് വില വെച്ചിട്ട് കൂട്ടത്തിൽ പറഞ്ഞതല്ല, ഞാൻ കൂട്ടത്തിൽ പറയലുമില്ല, ആവശ്യമില്ല. ഒറ്റ കാരോട് പറഞ്ഞു അത് നീട്ടണം ഒരല്പം, ഒരല്പം നീട്ടിയേ തീരൂ. പക്ഷെ അത് വഖഫിന്റെ സ്ഥലവും കൂടിയാണ്, കുറച്ച് കൂടുതൽ നീട്ടണം, കുറച്ച് കൂടുതൽ നീട്ടണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ചൊല്ലണം. ഇനി ഒന്നിന് ആദ്യത്തേനെ കൂട്ടി ചൊല്ലുമ്പോഴേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ അത്ര തിരക്ക്? 10 ചൊല്ലണ്ടിരുന്ന് 3 ചൊല്ല്, അത്ര തിരക്കുണ്ടെങ്കിൽ 10 ചൊല്ലണ്ടടോ. എണ്ണം പൂർത്തിയാക്കണ്ട, എണ്ണല്ല പൂർത്തിയാക്കണ്ട, വണ്ണമാണ് പൂർത്തിയാക്കേണ്ടത്. ഇപ്പല്ല എണ്ണമുണ്ട്, വണ്ണമില്ല.
മുത്തലിമിയിൽ എത്രയുണ്ട് നോക്കുമ്പോ ഞാൻ നേരത്തെ എടുത്ത ഉസ്താദിനോട് പറഞ്ഞു ആ എണ്ണ ഉണ്ട്, എണ്ണം പത്ത് 35 ഉണ്ട്, വണ്ണം ഇല്ല, പഠിക്കുന്നില്ല. അത് അധിക സ്ഥലത്തിന്റെ അവസ്ഥ ഇങ്ങനെ. ഇനി പഠിച്ചാൽ തന്നെ അവസാനം ശ്രദ്ധയില്ല. ഹൃദയത്തിനെടുത്തിട്ട് അതിന്റെ മായന ഹൃദയത്തിൽ ഉദിപ്പിച്ചും കൊണ്ട് പറഞ്ഞു, അതിനിക്ക് രണ്ട് സ്ഥലത്ത് മദ്ദുണ്ട്. ആ രണ്ട് മൂന്ന് സ്ഥലത്തുണ്ടെങ്കിലും രണ്ട് സ്ഥലത്താണ് നീട്ടേണ്ടത്. ആ രണ്ട് സ്ഥലത്തുള്ള മദ്ദിനെ നീട്ടി അങ്ങനെ ലാനെ കുറച്ച് ഏറെ നീട്ടി. ലാന്റെ പിറകെ ഹംസല്ല ഉള്ളത്, മദ്ദിന്റെ ഹറുഫിന്റെ ശേഷം ഹംസ ഉണ്ടെങ്കിൽ കൂടുതൽ നീട്ടണം. അതുപോലെ ഇത് ഹംസിന് കസറുണ്ട്, അപ്പൊ കുറച്ച് കൂടുതൽ നീട്ടണം. ഇലാഹന്റെ ലാന നീട്ടണ്ട, അല്പം നീട്ടിയാൽ മതി. അത് നീട്ടണം. അവിടെ ആര്യമായ മദ്ദുണ്ട്. വഖഫ് ചെയ്യുന്നവരെ സ്ഥലത്തിന് അവസരത്തിൽ സുക്കൂന് വന്ന മദ്ദുണ്ട് അവിടെ. ഇങ്ങനെ വരുത്തം ചൊല്ലിയാൽ ഗുഫിറ ലഹു അർബഅത്തു ആലാഫി ദംബി മിനൽ കബായിർ, നാലായിരം ദോഷങ്ങൾ പൊറുക്കപ്പെടും. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒരു വാക്കിനെ ഒരു പ്രാവശ്യം നീട്ടണ്ടടുത്ത് നീട്ടിയും കൊണ്ട് ചൊല്ലിയാൽ അവന്റെ 4000 ദോഷങ്ങൾ പൊറുക്കപ്പെടും. ഇതാര് പറയുന്ന ബഅദു സഹാബ, റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്തിൽപ്പെട്ട ഒരാള്, സഹാബത്തിൽപ്പെട്ട ഒരാള് പറയണമെങ്കിൽ അത് റസൂലുള്ളാഹിന്റെ പക്കന്ന് കിട്ടിയിട്ടേ പായാവൂ. അപ്പവരോട് ചോദിക്കപ്പെട്ടു, നാലായിരം ദോഷം എനിക്ക് ഇല്ലെങ്കിലോ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു എനിക്ക് ഇത്ര ദോഷം പൊറുത്തു എന്നല്ലേ പറഞ്ഞത്? അപ്പൊ പറഞ്ഞു, ഒന്റെ ഉമ്മ വാപ്പാന്റെ ദോഷം പൊറുക്കും, ഒന്റെ കുടുംബത്തിന്റെ ദോഷം പൊറുക്കും, ഒന്റെ അയൽവാസികളുടെ ദോഷം പൊറുക്കും. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നീട്ടി പറയണം. അതിൽ പെട്ട കാര്യങ്ങളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ചൊല്ലണം. ഹദ്ദാദിരി ഡബലായിട്ട് 25 ചൊല്ലുന്നു, വേണ്ട ഒരു 10 ചൊല്ല് മതി അത്ര തൽക്കാലം. പിന്നെ ഇങ്ങനെ ചൊല്ലി പരിചയിച്ചതിന്റെ ഈ ഒരു തിരക്കൂട്ടി എന്ത്, ഒന്ന് തിരക്കൂട്ടിയിട്ട് കാര്യമില്ല. എല്ലാത്തിനും ഒരു കണക്കുണ്ട്, ഒരു വബുത്തുണ്ട്, ഒരു ഹദ്ദുണ്ട്. അത് പ്രകാരം ചൊല്ലിയാലെ കാര്യമാവും. പ്രിയമുള്ള സ്നേഹിതന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് എന്ത്, തങ്ങളെ പറ്റി പറഞ്ഞത്, തങ്ങൾക്ക് ഇതാ ഈ മൂന്ന് ഷറഫുണ്ട്. റസൂലുള്ളാഹി തങ്ങളിലേക്ക് ചേരുന്ന ഷറഫുണ്ട്, ഉലമായിലേക്ക് ചേരുന്ന ഷറഫുണ്ട്, സ്വാലിഹീങ്ങളിലേക്ക് ചേരുന്ന ഷറഫുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. എന്നെ പറയുന്ന